but I'm just getting started. Got my eyes on the target. Give me your loyalty, 'cause I'm taking the world you'll see. They'll be calling me, they'll be calling me royalty. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രീസെറ്റ് മാച്ച് ഡേയിൽ കൊളംബിയ ടീം വേറെ ലെവലാണ്, നമുക്ക് സെറ്റായിട്ട് തന്നെ കളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മൾ പ്രീസെറ്റ് മാച്ച് ഡേയിൽ ഞാൻ ജസ്റ്റ് നമ്മൾ കൊളംബിയ ടീമിൽ സെലക്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ട് ജസ്റ്റ് മാച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റിസൾട്ട് തന്നെ കാണാൻ സാധിച്ചെന്ന് ശരിക്കും പറയണം. കാരണം നമ്മളൊരു ഫസ്റ്റത്തെ ഒരു മാച്ച് കണ്ടിട്ടുണ്ട്, നമ്മൾ ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാകും. ഫസ്റ്റത്തെ ഒരു മാച്ചിൽ ഒരു ബാക്ക് പാസ് വന്നില്ല, നമ്മൾ മാക്സിമം തിരിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും. പിന്നെ ഫസ്റ്റ് അവർ സെറ്റ് ചെയ്യുന്ന ആ ഒരു പ്രശ്നം മാത്രമാണ് ഉണ്ടായത്. പിന്നെ ബാക്കിയുടെ രണ്ടാമത്തെ മാച്ചും മൂന്നാമത്തെ മാച്ചും പക്കയായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് ഫുൾ മാച്ച് വിന്നായിരുന്നു. അപ്പോൾ ബാക്കി ഫുള്ള് വന്നത്. അപ്പോൾ ഈ ഒരു ടീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പാസ് ആൻഡ് മൂട്ട് കളിക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളൊരു നമ്മുടെ ഫോർവേഡായിട്ട് നമുക്ക് കിട്ടുന്ന നമ്മുടെ മുറിയാലും അതേപോലെ തന്നെ നമ്മുടെ സെപ്പാറ്റയാണ്. അപ്പോൾ ഈ രണ്ട് പ്ലെയേഴ്സും പറഞ്ഞാൽ പക്കയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമുക്ക് അതിൻ്റെ തന്നെ പാസ് ചെയ്ത് കളിക്കുക, ആ ഒരു പാസ് ആൻഡ് മൂട്ട് കൃത്യമായി തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ആ ഒരു വിങ്ങിലൂടെയുള്ള പാസ് ഉള്ളിലേക്ക് തന്നെ കൃത്യമായിട്ട് എത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ഡിഫെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മീന അതേപോലെ തന്നെ സാഞ്ചസ് ഈ രണ്ട് ഡിഫൻഡേഴ്സാണ് വരുന്നത്. പക്ഷേ ഈ രണ്ട് ഡിഫൻഡേഴ്സ് ഇപ്പോൾ ഒന്ന് സിൽവർ ആണോ ഒന്ന് ഗോൾഡ് ആണ്. പക്ഷേ നമ്മളൊരു കളിക്കുന്ന ഒരു സമയത്ത് ശരിക്കും നമ്മളൊരു ബ്ലാക്ക് ബോളിനേക്കാളും മേളിൽ തന്നെ പറയണം. കാരണം അത്രയ്ക്ക് പക്ക ഡിപെൻഡിങ് ആണ്. കൃത്യമായിട്ട് തന്നെ ഓരോ പ്ലെയേഴ്സിന് മാർക്ക് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് തന്നെ സ്ലൈഡ് ചെയ്ത് ബോൾ എടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പക്കനെ നമുക്ക് പൊസഷൻ ഗെയിം കളിച്ച് നമുക്ക് പക്കയായിട്ട് തന്നെ ഉള്ളിലേക്ക് കയറി പോകാമെന്ന് പറയുന്നത്. കാരണം അപ്പോൾ ഈ ഒരു ഫോർമേഷൻ യൂസ് ചെയ്ത് കളിക്കുന്ന കളിച്ചവരുണ്ടെങ്കിൽ അവർക്ക് അറിയാവുന്ന ഒരു സംഗതി തന്നെയായിരിക്കും. കാരണം നമുക്ക് പക്കയായിട്ട് തന്നെ നമുക്ക് പാസ് ചെയ്ത് നമുക്ക് തന്നെ കളിക്കാം, അതുപോലെ തന്നെ നമുക്ക് അതിൽ തന്നെ പാസ് ചെയ്ത് ഉള്ളിലേക്ക് തന്നെ ഫിനിഷിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിച്ചേരാന്നുള്ളതാണ് ഈ ഒരു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുക, നമ്മൾ ഗോൾ കീപ്പറാണ്. ഗോൾ കീപ്പർ നമ്മൾ ഓസ്പിൻ ആയിട്ടാണ്, നമുക്ക് ഓസ്പിന. ഓസ്പിൻ പറഞ്ഞാൽ പക്ക കീപ്പിംഗ് ആണ്, ഒരു ഗോൾഡ് ഗോൾഡ് കീപ്പറാണ്. ബട്ട് ആൾ ശരിക്കും ഗോൾഡ് തന്നെയാണ്. ആളുകൾ നിർത്തിയോളാം, കാരണം പക്ക സേവിങ് ആണ്. നല്ല കൃത്യമായിട്ട് തന്നെ അവർ ഓരോ പൊസിഷനെയും കീപ്പ് ചെയ്യുന്നു, അതിൽ തന്നെ സേവ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഗോൾ മാത്രമാണ് ഞാൻ ഈ പ്രാവശ്യത്തെ ഒരു പ്രീസെറ്റ് മാച്ചിലെ ഈ ഒരു കൊളംബിയ ടീമിന് എടുത്തിട്ട് വാങ്ങിയതെന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു ടീമിനെ സെലക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ നാഷണൽ ടീമിൽ ഇപ്പോൾ നമ്മളെടുത്ത് ഒരു നിലവിലുള്ള ഒരു പ്രീസെറ്റ് മാച്ചിലെ ഇപ്പോൾ രണ്ട് ടീമുകളൊക്കെ വെച്ച് എനിക്ക് ബെറ്ററായി തോന്നിയിട്ടുള്ളത് നമ്മൾ നെതർലാൻഡ്സും അതുപോലെ തന്നെ കൊളംബിയ. അപ്പോൾ നെതർലാൻഡ്സിൻ്റെ റിവ്യൂവിന് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രശ്നം നമ്മൾ നമ്മളെ കൊളംബിയനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ മിഡും പക്കയാണ്. ആ ഒരു ഡിഫൻസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള രണ്ട് കഴിവുള്ള രണ്ട് പ്ലെയേഴ്സ് തന്നെയാണ്. പിന്നെ ആ ഒരു വിങ്ങിലൂടെയുള്ള ഒരു എല്ലാം പാർമപ്പ് ഈ ഒരു പിന്തുണയോട് തന്നെ നമുക്ക് എന്താണ് പക്കയായിട്ട് തന്നെ ആ ഒരു ഡിഫൻസിലേക്ക് സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഫ്രാൻസിനെ പോലുള്ള ടീമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അവിടെ വിങ്ങിലൂടെയൊക്കെ ഒരു അറ്റാക്ക്, അപ്പോൾ ആ ഒരു അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ ഒരു LMF ആ ഒരു ഭാഗത്തുള്ളതുകൊണ്ട് തന്നെ നമുക്കൊന്നൊരു പക്കയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു നമ്മുടെ LB RB ഒക്കെ പക്കയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ്റെ പ്രത്യേകത തന്നെ ഇതാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഫസ്റ്റ് ഒന്നും ആ ഒരു ടൈമിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോൾ കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ഫോർമേഷൻ കൂടിയാണ്. ഈ ഒരു മാനേജർ തന്നെ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എടുക്കുകയാണ്, നമ്മൾ ഡിഫൻസും അതുപോലെ തന്നെ അറ്റാക്കുള്ള രണ്ട് ടീമുകളാണ് എടുക്കുന്നത്. അപ്പോൾ ഫ്രാൻസ് എടുത്ത് നോക്കാണ്ട് തന്നെ നല്ല പ്ലെയേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ബാബെ ബെൻസമാണ്ട് നല്ല പ്ലെയേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് സംതിങ് ആ ഒരു ടീമിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ടീം ജസ്റ്റ് ഇപ്പോൾ സെലക്ട് ചെയ്യാത്ത. അപ്പോൾ എടുക്കുക നമ്മളെ നെതർലാൻഡ്സ് നോക്കുകയാണ്. നമ്മൾ അഞ്ച് ഡിഫൻസ് അതുപോലെ തന്നെ രണ്ട് അറ്റാക്ക്. അപ്പോൾ സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കോമൺ ഫോർമേഷനാണ്. നമ്മളൊരു മിഡ് അറ്റാക്ക്, പിന്നെ ആ ഒരു രണ്ട് വിങ്ങിലുകൾ കളിക്കുന്ന ആ രണ്ട് പ്ലെയേഴ്സും പക്കയായിട്ട് തന്നെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ടീമിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പക്കയായിട്ട് തന്നെ കളിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാമെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ടീമിനെ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫൻസും പ്ലസ് അറ്റാക്കുള്ള ടീമിനാണ് സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ പറയാം, നമ്മളൊരു കൊളംബിയ എന്ന് പറഞ്ഞ പക്ക ടീമാണ്. നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇപ്പോൾ ഇത്ര പക്കാണ്. അപ്പോൾ ജസ്റ്റ് പോയി നോക്കിയപ്പോഴാണ് ഈ കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ ഇപ്പോൾ നമ്മളെ വീഡിയോ, അപ്പോൾ ഈ ഒരു ടീമിനെ കുറിച്ച് ജസ്റ്റ് റിവ്യൂ ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. ബൈ.